വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് ഒക്ടോബർ 1 മുതൽ ഡിസംബർ 10 വരെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന തിരികെ സ്കൂളിൽ സംസ്ഥാനതല ക്യാമ്പയിന്റെ ഭാഗമായി അയൽക്കൂട്ട വനിതകൾ വീണ്ടും വിദ്യാലയങ്ങളിലെത്തി. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ 1 മുതൽ 4 വരെയുള്ള വാർഡുകളിലെ കുടുംബശ്രീ അയൽക്കൂട്ടം വനിതകൾ ചെറുപ്പം മണക്കാട് ജി എൽ പി സ്കൂളിലാണ് തിരികെ എത്തിയത്. വർഷങ്ങൾക്ക് മുൻപ് പടിയിറങ്ങിയ വിദ്യാലയത്തിലേക്ക് ഗൃഹാതുര ഓർമ്മകളുമായി അവർ വീണ്ടും എത്തി. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് ഒക്ടോബർ 1 മുതൽ ഡിസംബർ 10 വരെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന തിരികെ സ്കൂളിൽ സംസ്ഥാനതല ക്യാമ്പയിൻ്റെ ഭാഗമായാണ് അയൽക്കൂട്ട വനിതകൾ വീണ്ടും വിദ്യാലയങ്ങളിലെത്തിയത്. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ 1 മുതൽ 4 വരെയുള്ള വാർഡുകളിലെ കുടുംബശ്രീ അയൽക്കൂട്ടം വനിതകൾ ചെറുപ്പ മണക്കാട് ജി യു പി സ്കൂളിലാണ് തിരികെ എത്തിയത്. രാവിലെ ആദ്യ ബെൽ മുഴങ്ങിയതോടെ 10 ക്ലാസുകളിലായി വിവിധ കുടുംബശ്രീകളിൽ നിന്നുള്ള 250 അയൽക്കൂട്ടം വനിതകൾ ഒത്തുചേർന്നു. തുടർന്ന് നടന്ന അസംബ്ലിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാസന്തി വിജയൻ പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പ്രസിഡന്റ് ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞ അയൽക്കൂട്ടം വനിതകൾ ഏറ്റുചൊല്ലി. മാലിന്യ നിർമ്മാർജ്ജനത്തിന് പോരാടുമെന്ന് അവർ ഒന്നടങ്കം പ്രതിജ്ഞ ചെയ്തു. കുടുംബശ്രീ ഗാനത്തോടെ ആരംഭിച്ച അസംബ്ലി ദേശീയ ഗാനത്തോടെയാണ് പിരിഞ്ഞത്. അസംബ്ലിക്ക് ശേഷം വീണ്ടും ക്ലാസ് മുറികളിൽ ഒത്തുകൂടിയപ്പോൾ ഇവർ പഴയ പഠിതാക്കളായി. പാഠമെഴുതിയും സംശയ നിവാരണം നടത്തിയും അവർ വീണ്ടും വിദ്യാർത്ഥിനികളായി. വീടുകളിൽ നിന്ന് ചോറ്റുപാത്രത്തിൽ കൊണ്ടുവന്ന ഉച്ചയൂണും കഴിച്ച് വൈകുന്നേരം വരെ ക്ലാസ് മുറികളിൽ ചെലവഴിച്ച ശേഷമാണ് വൈകുന്നേരത്തെ ലോങ് ബെല്ലിന് ശേഷം പിരിഞ്ഞുപോയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി ടി അബ്ദുൽ ഖാദർ, ശുഭ ശൈലേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി നന്ദിനി, മിനി രാരമ്പിലാക്കൽ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജയലേഖ, സി ഡി എസ് ചെയർപേഴ്സൺ പി ടി ഭവിത തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.